നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വന്നി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഫാബേസി കുടുംബത്തിലെ പ്രോസോപിസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് വന്നി. അവിട്ടം നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് വന്നി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദേശീയ വൃക്ഷമാണ് വന്നി. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന വൃക്ഷമായി വന്നിയെ കണക്കാക്കുന്നു. പേരിനു പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പ്രോസോപിസ് സിനെറേരിയ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ വന്നി എന്നും വഗ്നി എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഗാഫ് എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ ശമി എന്നും ശിവ എന്നും വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ ജണ്ട്, ഖെജ്രി, ഖേജടി എന്നൊക്കെ വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ക്യൂബന്നി എന്നും കിറുബന്നി എന്നും വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ജമ്മിച്ചേറ്റു എന്നാണ് വിളിക്കുക. തമിഴിൽ വന്നി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. അഫ്ഗാനിസ്ഥാൻ, ബഹ്റിൻ, ഇറാൻ, ഇന്ത്യ, ഒമാൻ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവയുൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഏഷ്യയിലെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും വരണ്ട ഭാഗങ്ങളിൽ ഇത് സ്വാഭാവികമായി കാണപ്പെടുന്നു. ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഇത് വ്യാപകമായിട്ടുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. മറ്റു ഫാബേസി സ്പീഷീസിലെ സസ്യങ്ങളെപ്പോലെ മണ്ണിൽ നൈട്രജൻ ഉണ്ടാവാൻ സഹായിക്കുന്ന സസ്യമാണ് വന്നി. അക്കാരണം കൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയുള്ള രാജസ്ഥാൻ മുതലായ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കാർഷികമായി വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണിത്. വരൾച്ചയെ തടയാനുള്ള ഈ മരത്തിൻ്റെ കഴിവ് മൂലം സൗദി അറേബ്യയിൽ 2000 ഹെക്ടറോളം സ്ഥലത്ത് ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വനത്തെ പുനരുദ്ധരിക്കാനും മരുവൽക്കരണത്തെ തടയാനുമൊക്കെ യോഗ്യമായ വന്യമരം വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു മരമാണ്. രൂപവിവരണം നോക്കാം. ഇടത്തരം വലിപ്പമുള്ള നിത്യഹരിത സസ്യമാണിത്. ഇത് മുള്ളുകളുള്ള മരമാണ്. 6.5 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരാറുണ്ട്. നേർത്ത ശാഖകളും കോണാകൃതിയിലുള്ള മുള്ളുകളും ഇളം നീലകലർന്ന പച്ച നിറത്തിലുള്ള ഇലകളുമാണ് ഇവയ്ക്കുള്ളത്. ഇലകൾ ഇരട്ട സംയുക്തങ്ങളാണ്. പുളിയില പോലുള്ള ഇലകളാണ് ഇവയുടേത്. വേനൽക്കാലത്തിന് മുമ്പ് ഇത് പുതിയ തളിരിലകൾ ഉൽപ്പാദിപ്പിക്കും. പൂക്കൾക്ക് ചെറിയ വലിപ്പവും മഞ്ഞ അല്ലെങ്കിൽ ക്രീം നിറമുള്ള വെള്ളനിറവുമാണ്. മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് പൂക്കാലം. കായ്കൾ ഉടനെ തന്നെ രൂപപ്പെടുകയും 2 മാസത്തിനുള്ളിൽ കായ്കൾ പൂർണ്ണ വലിപ്പം കൈവരിക്കുകയും ചെയ്യും. വന്യോട് സമാനമായ വിടത്തൽ എന്ന ഒരു ചെടി തമിഴ്നാട്ടിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൂക്കൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇനങ്ങളെ നോക്കാം. വന്യമരം പല ഇനങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല രീതിയിൽ ആണ് വന്യമരങ്ങൾ കാണപ്പെടുക. അതിൻ്റെ അർത്ഥം പല ഇനങ്ങളുണ്ടെന്നാണ്. പക്ഷേ ഗുണങ്ങൾ ഏകദേശം എല്ലാത്തിനും തുല്യമാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ഇതിൻ്റെ കുരു ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ ഇല നാൽക്കാലികൾക്ക് തീറ്റയാണ്. കുതിര, ആട്, പശു എന്നിവയൊക്കെ ഇതിൻ്റെ ഇല തിന്നാറുണ്ട്. തടി നല്ല വിറക് നൽകുന്നതാണ്. നല്ല ചൂടുള്ള വിറകായിരിക്കും ഇതിൻ്റെ. ഇതിൻ്റെ തടി അതുകൊണ്ട് തന്നെ കടുപ്പമുള്ളതുകൊണ്ട് കരി ഉണ്ടാക്കാനായിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അവിട്ടം നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് വന്നി. ഇതിൻ്റെ വിറക് യാഗാഗ്നി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിക്കുന്ന ദസറ ഉത്സവത്തിൻ്റെ 10-ാം ദിവസത്തിൽ വന്നി എന്ന വൃക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രപരമായി നോക്കുമ്പോൾ രജപുത്ര രാജാക്കന്മാരും പുരോഹിതന്മാരും വന്നിമരത്തിൻ്റെ ചുവട്ടിൽ പൂജകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഡെക്കാനിൽ ദസറയുടെ 10-ാം ദിവസത്തെ ആചാരത്തിൻ്റെ ഭാഗമായി മറാത്തികൾ വന്നിമരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് അമ്പുകൾ അയക്കുകയും ആ അമ്പ് അയക്കുമ്പോൾ വീഴുന്ന ഇലകൾ അവരുടെ തലപ്പാവിൽ വയ്ക്കുകയും ചെയ്യാറുണ്ട്. മഹാഭാരതത്തിൽ പാണ്ഡവർ തങ്ങളുടെ 13-ാം വർഷത്തെ വനവാസം വിരാടാരാജ്യത്തിൽ വേഷം മാറി ചെലവഴിച്ചു. വിരാടാരാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 1 വർഷത്തേക്ക് അവർ തങ്ങളുടെ ആകാശായുധങ്ങൾ വന്യമരത്തിൽ തൂക്കിയിട്ടു എന്നാണ് കരുതപ്പെടുക. 1 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ വന്യമരത്തിൻ്റെ ശിഖരങ്ങളിൽ ആയുധങ്ങൾ ഭദ്രമായ നിലയിൽ കണ്ടെത്തുകയും ആയുധങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവർ വൃക്ഷത്തെ ആരാധിക്കുകയും തങ്ങളുടെ ആയുധങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചതിന്
നന്ദി പറയുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഔഷധ മൂല്യത്തെ നോക്കാം. വന്യയുടെ ഇലയും കായും പട്ടയും പൂക്കളും വേരും എല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ തൊലി വാതരോഗത്തെ ശമിപ്പിക്കുന്നതാണ്. വേരും തൊലിയും ചർമ്മരോഗങ്ങളിലും കേശവൃദ്ധിയിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. പൂവ് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. വന്യി ഉഷ്ണവീര്യമാണെങ്കിലും ആന്തരിക ഉഷ്ണത്തെ കുറയ്ക്കുന്നതാണ്. ജന്യരോഗങ്ങൾ, വാതപിത്ത കഫരോഗങ്ങൾ, വിഷക്കടികൾ, കഫം വർദ്ധിപ്പിക്കുന്ന രോഗങ്ങൾ, ചൊറി, ചിരങ്ങ്, പൊള്ളൽ, ആസ്മ, അതിസാരം എന്നിവയിലെല്ലാം വന്യി ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും വന്യി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കറ പൈൽസിന് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ഗുജറാത്തിൽ വന്യമര കമ്പുകൾ ദന്തശുദ്ധിക്ക്, പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് ദന്തരോഗങ്ങൾ ശമിപ്പിക്കും എന്നാണ് കരുതപ്പെടുക. രണ്ട്, വന്യമരത്തിൻ്റെ ഇലയും പിഞ്ച് അത്തിയും നിഴലിൽ ഉണങ്ങി പൊടിച്ചു വെച്ച് അതിലല്പം എടുത്ത് എരുമപ്പാലിൽ ഇട്ട് കഴിഞ്ഞാൽ ആ എരുമപ്പാൽ പിരിഞ്ഞു വരും. അതിൽ നല്ലെണ്ണ ചേർത്ത് 6 ദിവസം കഴിച്ചാൽ പ്രമേഹം മാറും എന്ന് ചിന്താമണി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. മൂന്ന്, വന്യമരത്തിൻ്റെ കായയുടെ പുറത്തെ തൊലി ഉണക്കി വച്ചിരുന്ന് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആന്തരിക ഉഷ്ണം ശമിക്കുന്നതാണ്. 4, വന്യയുടെ തൊലി ഉണക്കിപ്പൊടിച്ച് 2 ഗ്രാം മുതൽ 4 ഗ്രാം വരെ ചൂടുവെള്ളത്തിൽ സേവിച്ചു കഴിഞ്ഞാൽ സന്നിപാത രോഗവും ത്രിദോഷങ്ങളും വിഷവും കഫവൃത്തിയും ഒക്കെ ശമിക്കുന്നതാണ്. 5, വന്യത്തൊലിയുടെ ചൂർണം, ഉണക്കിപ്പൊടിച്ച ചൂർണവും ഉപ്പും ഒരു പുതിയ മൺകലത്തിലിട്ട് നിരത്തി മറ്റൊരു മൺപാത്രം കൊണ്ടത് മൂടി ശീലമൺ ചെയ്ത് സ്ഫുടം ഇട്ടാൽ ഉപ്പ് ഭസ്മമായിട്ട് മാറും. അജീർണം, ദഹനക്കുറവ്, വായുരോഗങ്ങൾ, മന്ദം, അജീർണഭേദി, ഗുന്മൻ രോഗങ്ങൾ മുതലായവ ഇതുകൊണ്ട് ശമിക്കുന്നതാണ്. കറിയുപ്പ് ഭസ്മമാക്കാൻ വളരെ വിഷമമാണ്, എന്നാൽ വന്യത്തൊലിയിൽ എളുപ്പത്തിൽ ഭസ്മമാകും. ഈ ഭസ്മം ഈ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. 6, വന്യമരത്തിൻ്റെ ഇലയുടെ നീര് 350 മില്ലി എടുത്തിട്ട് അതിൽ  350 മില്ലി നറുനെയ് ചേർത്ത് 75 ഗ്രാം വെളുത്ത കുന്തിരിക്കം കൽക്കമായി കാച്ചി അരിച്ച് രോഗാനുസരണം 5 മുതൽ 10 മില്ലി വരെ രാവിലെയും വൈകിട്ടും അകത്ത് സേവിച്ചു കഴിഞ്ഞാൽ അസാധ്യമായ അസ്ഥിസ്രാവവും ചൊറിചിരങ്ങുകളും പരിക്കുകളും ഒക്കെ അതുപോലെ തന്നെ ദേഹത്തുണ്ടാകുന്ന കട്ടിപ്പുകളും ഒക്കെ ശമിക്കുന്നതാണ്. ഈ നെയ്യ് വെള്ളം ചേർത്ത് കടഞ്ഞെടുത്ത വെണ്ണയിൽ മേൽപ്പറഞ്ഞ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. 7, വന്യയുടെ തൊലി കഷായം വെച്ച് കഴിച്ചാൽ വിഷബാധയ്ക്ക് നല്ലതാണ്. 8, തൊലിയുടെ കഷായം കഴിച്ചാൽ അതിസാരം, മൂലക്കുരു, കൃമിരോഗങ്ങൾ എന്നിവ മാറും. തേൾ വിഷബാധയിൽ ഇത് വളരെ ഫലപ്രദമാണ്. 9, വിത്ത് കത്തിച്ചെടുക്കുന്ന ചാരം പൂശിക്കഴിഞ്ഞാൽ അമിത രോമ വളർച്ച തടയാനായിട്ട് സാധിക്കും. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. AD 1730 രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്തുള്ള ഖെജർലി ഗ്രാമത്തിലൂടെ മഹാരാജ അഭയ് സിംഗ് തൻ്റെ പുതിയ കൊട്ടാരത്തിലേക്ക് വഴിയുണ്ടാക്കാൻ വന്യമരങ്ങൾ വെട്ടാൻ ഉത്തരവിട്ടു. മരങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിൽ അമൃതദേവി എന്ന് പറയുന്ന സ്ത്രീയും അവളുടെ 3 പെൺമക്കളും ജീവൻ നൽകേണ്ടി വന്നു. ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. പിന്നീട് ആ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തിയ 363 പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1970 ഈ ത്യാഗത്തിൻ്റെ ഓർമ്മകൾ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിലേക്ക് നയിച്ചു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധവിധികൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.